ജമ്മു കാശ്മീരിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ച മലയാളികളുടെ മൃതദേഹം സർക്കാർ ഇടപെടലിൽ നാട്ടിലെത്തിക്കും ഇതിനായി നോർക്കയുടെ മൂന്ന് ഉദ്യോഗസ്ഥർ ശ്രീനഗറിലേക്ക് തിരിച്ചുവെന്നും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരികയും പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സയും ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രതിനിധി കെ തോമസ് പറഞ്ഞു അപകടത്തിൽപ്പെട്ട ചിറ്റൂരിൽ നിന്നുള്ള പതിമൂന്ന് പേരുടെ സംഘം നവംബർ മുപ്പതിനാണ് ട്രെയിനിൽ പുറപ്പെട്ടത് സുഹൃത്തുക്കൾ ചേർന്ന് ചിട്ടി നടത്തിയാണ് തുക സ്വരൂപിച്ചതെന്നും അഞ്ചു വർഷമായി ഇവർ ഇത്തരത്തിൽ യാത്ര പോകാറുണ്ടെന്നുമാണ് കിട്ടുന്ന വിവരം അന്വേഷണത്തിൽ സോനാ മാർഗിലേക്ക് രണ്ടു കാറുകളിലെത്തിയ സംഘം സ്കീയിങ് നടത്തി മടങ്ങുമ്പോൾ ചുരത്തിൽ സീറോ പോയിന്റിൽ വെച്ച് ഒരു കാർ റോഡിലെ മഞ്ഞിൽ തെന്നി കൊക്കിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ഗന്ധർബാൽ എസ് പി നിഖിൽ ബോക്കർ പറഞ്ഞു ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു സാധിച്ചില്ല സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മരിച്ച നാലുപേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ് പുറത്തേക്ക് തെറിച്ച് വീണവരാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഡ്രൈവർ ഡ്രൈവറടക്കം എട്ടുപേരും രണ്ടാമത്തേതിൽ ഏഴു പേരുമാണ് ഉണ്ടായിരുന്നത് റോഡിൽ മഞ്ഞ് വീണ് വാഹനം തെന്നിയതാണ് അപകടകാരണമെന്ന് പോലീസ് പറഞ്ഞു എതിരെ വന്ന വാഹനത്തിന് വഴി കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം വാഹനം പൂർണമായി തകർന്ന നിലയിലായിരുന്നു നേരത്തെ ഡൽഹിയും ആഗ്രയും സന്ദർശിച്ച സംഘം പത്തിന് തിരിച്ചുവരാനിരിക്കെയാണ് ദുരന്തം നടന്നത്